ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ്. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്ത ഒരുപാട് പുതിയ കൂട്ടുകാർ നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഒക്കെ ബർത്ത്ഡേക്ക് ആയാലും ഈ രീതിയിൽ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹാർട്ട് ഷേപ്പിലുള്ള കേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനുള്ളിൽ നമ്മൾ സർപ്രൈസ് കൂടെ വെക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഈ കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഹാർട്ട് ഷേപ്പിലാണെന്നും കൂടി പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളായിട്ട് അത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് പേരും കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ആളുകൾ ആയാൽ അടുത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടെ. വിളിക്കുമ്പോൾ എപ്പോഴും കിട്ടിക്കോളണമെന്നില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ 1 kg അളവിൽ വരുന്ന 8 ഇഞ്ചിൻ്റെ ബേസിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ കണക്കിലെടുത്തിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കേക്ക് ബേസിലൊന്ന് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ബേസിൽ വെക്കുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് താഴേക്കായിട്ട് ഇങ്ങനെ വെക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ പീസ് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് മുകൾ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ കേക്കിൻ്റെതും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാഞ്ഞത് അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാലൈനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനത്. അപ്പോൾ നമ്മുടെ പ്രാലൈനും ഇതിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്രാലൈൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടാ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള നട്സ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് കേക്ക് എങ്ങനെയാണോ ഏത് ഫ്ലേവറിലാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ കേക്കിൻ്റെ ലെയേഴ്സും ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 2nd ലെയറും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേറൊരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ സർപ്രൈസ് ഉള്ളിൽ ഫോൺ വെച്ചിട്ടൊരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 kg കേക്കിൻ്റെ ഉള്ളിലൊരു ഫോണൊക്കെ വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ഈ ഒരു 1 kg 1.5 kg അളവിൽ വരുന്ന ഈ കേക്കിനുള്ളിൽ ഫോണാവില്ല എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. അങ്ങനെ 3rd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളിതിനുള്ളിൽ ഫില്ലിങ്സ് ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 kg അളവിൽ തന്നെ ഈ ഒരു കേക്ക് കിട്ടും. പിന്നെ നമ്മളിതിൽ ഫില്ലിങ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് 1.5 kg വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഇതുപോലൊരു റിംഗ് ആണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സർപ്രൈസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന്. അപ്പം എന്തായാലും ഇതാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ ഉള്ളിൽ വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് 2-3 തവണ ഒന്ന് ചുറ്റിയിട്ട് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അതിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഹാർട്ട് ഷേപ്പിലൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കേക്കിൽ ആദ്യം ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. കറക്റ്റ് ഒരു പ്ലസ് ചിഹ്നത്തിൽ കറക്റ്റ് 2 ഭാഗത്തും ഒരേ ഈക്വലായിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ അളന്ന് വെക്കുക കേട്ടോ. കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തിൻ്റെ ആ ഒരു 2 അറ്റം തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതേ സൈഡിൽ തന്നെ മറ്റേ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് വേസ്റ്റായി കളയാനുള്ള അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ക്രീമൊന്ന് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു പീസ് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ ഇതുപോലെ ചെയ്താൽ മതി.
അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, ഇങ്ങനെ വളച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് അപ്പോൾ അവിടെ ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഒട്ടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവിടെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വളച്ചിട്ട് അവിടെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡ് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അവിടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോഴും കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു പണി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ക്രീം ഉണ്ടാവില്ലല്ലോ, അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കിയ ശേഷം ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് കുറച്ച് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത ഭാഗത്ത് ക്രീം ഉണ്ടാവില്ലല്ലോ, അവിടെ ഒന്ന് കുറച്ച് ക്രീം ഒന്ന് അങ്ങനെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സർപ്രൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റിങ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, താഴത്തെ ലെയർ അവിടെ വെച്ചിട്ട് ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ റിങ് ആയതുകൊണ്ട് കുറേ സ്പേസ് പോകുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു താഴെ നടുവിലുള്ള ലെയർ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് മെല്ലെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുന്നേ കട്ട് ചെയ്താലും ചിലപ്പോൾ കേക്ക് സെറ്റ് ആവില്ലല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സെൻറ്ററിലെ ലെയർ മാത്രം ഒന്ന് എടുക്കുകയാണ്. മുകളിലെ ലെയർ നമ്മൾ വീണ്ടും അതിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ ബോക്സ് വെച്ചതിന് ശേഷം മുകളിലെ ലെയർ വീണ്ടും അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ റിങ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലെ ലെയർ വീണ്ടും വെച്ച് കൊടുക്കാം. മുകളിലെ ലെയർ ചിലപ്പോൾ വെക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഫൈനൽ ഫ്രോസ്റ്റിങ് കഴിയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മേലായിട്ട് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. റെഡ് കളറിലുള്ള ഗനാഷ് ഒഴിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം നല്ല ഷാർപ്പ് അടിച്ച രീതിയിലല്ല ആ ഒരു സൈഡ് വിചാരിച്ചിരിക്കുന്നത്. കുറച്ചിങ്ങനെ ഒരു കർവ് രീതിയിൽ വളഞ്ഞിട്ടുള്ള രീതിയിലാണ് മുകൾ ഭാഗം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു ഇത് കിട്ടുമല്ലോ, വളഞ്ഞ രീതിയിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒരു കറവ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും എച്ച് പി ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ക്രാപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചാൽ ഇത് അതുപോലെ ചെയ്തെടുത്താൽ അവിടെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു എക്സ്റേ ഷീറ്റാണ് കേട്ടോ. അത് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരച്ചിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സ്റേ ഷീറ്റിൻ്റെ പീസാണ്. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് ചോക്ലേറ്റിലേക്ക് അര കപ്പ് ക്രീം ചേർത്തിട്ട് മെൽറ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിലേക്ക് മാജിക് കളറിൻ്റെ റെഡ് കളറ് ഒരു രണ്ട് ഡ്രോപ്പ് ചേർത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗനാഷ് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേക്ക് നന്നായിട്ട് തന്നെ തണുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗനാഷ് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്ത കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗനാഷ് ചെറിയ ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടല്ല, ചെറിയ ചൂട് പോയതിന് ശേഷം. അപ്പോൾ കേക്ക് തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ക്രീമൊക്കെ മെൽട്ടായി പോകും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ഈ വന്നിട്ടുള്ള ഒലിച്ചിറങ്ങിയിട്ടുള്ള ഗനാഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്ത ശേഷമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാറ്റുക, ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് ആ രീതിയിൽ ഇതൊന്ന് അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് ബേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, തുടച്ചെടുത്തിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു പേപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പേള് രൂപത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോഡൽ എവിടെയോ ഒന്ന് കിട്ടിയതാണ് എനിക്ക്, എവിടെ തപ്പി പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുകയാണ്.
അപ്പം ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് ഇങ്ങനെ പേള രൂപത്തിൽ വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു കേക്കിന് ചുറ്റും ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെയും അതുപോലെ ചുറ്റും ഈ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെൻറ്റർ കൂടെയും ആ ഒരു ഡിസൈൻ തന്നെ വരക്കുന്നുണ്ട്. താഴെ വരെ ആ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സീഡിൽ നമ്മൾ ചെറിയ ഹോളാക്കിയിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ കണക്കിലെടുത്തിട്ടാണ് ചെറിയൊരു ഹോളാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ തോന്നുന്ന രീതിയിൽ പൈപ്പിംഗ് ബാഗ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടും. കറക്റ്റ് ഏത് രീതിയിലൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇടില്ല, ആ രീതിയിൽ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ചെറിയ ഹോളായാലും നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. വലിയ ഹോളായാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ചെറിയ രീതിയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് റോസ് ഫ്ലവർ കൂടെ അതിൻ്റെ സൈഡിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ നോസിലിട്ടിട്ട് ഇതുപോലെ നെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവർ അവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് അവിടെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചാൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും, ഒരു കുറച്ച് ഹൈറ്റിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഫ്ലവറും അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് ഫ്ലവറാണ് ഞാൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ മൂന്ന് ഫ്ലവറും വെച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഫോണ്ടൻറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ചെയ്യാൻ സമയത്തൊക്കെയാണ് അത് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ഫോണ്ടൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അത് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയും ബൈ, താങ്ക് യു.